ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തേക്കണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 5 ബോട്ടിൽ ആർട്സ് ആണ്. അപ്പോൾ നല്ല സിമ്പിൾ ആയിട്ടുള്ള പെയിൻറ്റിംഗ് ഒക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കുറച്ച് ബോട്ടിൽസ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു ബോട്ടിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഫുള്ളായിട്ട് ഫെവിക്കോൾ ഒന്ന് ഇട്ടിച്ചിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കി ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3 കളേഴ്സാണ് എടുത്തിട്ടുള്ളത്. പേർപ്പിൾ കളറ്, പിന്നെ അതുപോലെ ഒരു പീക്കോ ഗ്രീന്, പിന്നെ ഒരു പിങ്കും ആണ് എടുത്തത്. അപ്പോൾ ഇത് 3 പേൾ കളേഴ്സാണ് കേട്ടോ. അപ്പോൾ പേൾ കളേഴ്സ് ആകുമ്പോൾ നല്ലൊരു ഗ്ലൈസിങ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു 3 കളർ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഈ ഒരു പേൾ കളർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ ആക്രിലിക് പെയിൻറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കളേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു പർപ്പിൾ കളറും പിന്നെ അതുപോലെ ആ ഒരു പീക്കോ ഗ്രീൻ ഉണ്ടല്ലോ, ആ ഒരു കളർ യൂസ് ചെയ്തു. പിന്നെ അതിൽ ആ ഒരു പിങ്ക് എനിക്ക് ചേരില്ലാന്ന് തോന്നിയപ്പോൾ ഞാനത് യൂസ് ചെയ്തിട്ടില്ല. അതിന് പകരം ചെറിയൊരു ലൈറ്റ് ബ്ലൂ കളർ ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതാണ് യൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഈ ഒരു 3 കളേഴ്സ് വെച്ചിട്ട് ഞാൻ ബോട്ടിലേക്ക് 2 ഇതിലായിട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് കുറച്ച് മെറ്റാലിക് ഗോൾഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാടില്ല, ഇങ്ങനെ ഇടയ്ക്കിടക്ക് മാത്രം ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഭംഗിയുണ്ട് നമ്മളെ ബോട്ടിൽ കാണാനായിട്ട്. ഇപ്പം നല്ലൊരു പീക്കോക്കിൻ്റെ ഒരു കളറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിന് ഒരു 2 പീക്കോക്കിൻ്റെ ഫെതേഴ്സും കൂടെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബോട്ടിൽ മാത്രമായാലും നല്ലൊരു ഭംഗിയാണ് കാണാൻ. അപ്പം നമ്മൾ ആ ഒരു പീക്കോക്കിൻ്റെ ആ ഒരു ഫെതേഴ്സിൻ്റെ കളറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു പർപ്പിളും ഒരു ഗ്രീന്, പിന്നെ അതുപോലെ ആ ഒരു ലൈറ്റ് ബ്ലൂ, പിന്നെ ജസ്റ്റ് ഒരു ഗോൾഡ് വെച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വളരെ ഈസി ആയിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ മാത്രം ഒട്ടിച്ചിട്ട് ജസ്റ്റ് ഒരു പെയിൻറ്റിംഗ് മാത്രം ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു ബോട്ടിലായിട്ട് ചെയ്യാനായിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഗോൾഡൻ കളർ സ്പ്രേ പെയിൻറ്റ് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മയിൽപ്പീലി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ കയ്യിലിപ്പം ഗോൾഡ് കളർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കുറേ മയിൽപ്പീലി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗോൾഡൻ ബാക്ക്ഗ്രൗണ്ട് ആകുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഈ പീക്കോക്കിൻ്റെ ഫെതേഴ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ ഒരു വള്ളിയൊക്കെ ഇങ്ങനെ പടർന്ന് വരുന്ന രീതിയിൽ ഇങ്ങനെ സ്പൈറലായിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ അത് ഫെവിക്കോൾ വെച്ചിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ബോട്ടിലെ കുറച്ചും കൂടി ആ ഒരു ഫെതേഴ്സിന് നല്ലൊരു ഹൈലൈറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പേൾ പീക്കോ ഗ്രീൻ ഇല്ലേ, ആ ഒരു കളറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ആ ഒരു ഫെതേഴ്സിൻ്റെ ടിപ്പിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ആ ഒരു വിരൽ ഉപയോഗിച്ചിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു അട്രാക്ഷൻ കിട്ടും നമ്മൾ ആ ഒരു ഫെതറിന്. അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്തെടുത്ത് നമ്മൾ ആ ഒരു ബോട്ടിൽ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പീക്കോക്കിൻ്റെ ഫെതേഴ്സ് വെച്ചിട്ടുള്ള ആ ഒരു 2-ാമത്തെ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് 2 ബോട്ടിലും. അപ്പോൾ ഇതിലെ ആ ഒരു കളേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഇനി നമുക്ക് 3-ാമത്തെ ഒരു ബോട്ടിലായിട്ട് ചെയ്യാനായിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ബ്ലാക്ക് കളർ ഇനാമൽ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനാമൽ പെയിൻറ്റ് ആകുമ്പോൾ കണ്ടില്ലേ നല്ലൊരു ഒരു കവറേജ് തന്നെ കിട്ടും, ഒരൊറ്റ കോട്ട് അടിച്ചിട്ടുള്ളൂ. എന്നിട്ട് തന്നെ നല്ലൊരു ഫിനിഷിംഗ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ലൈറ്റ് ബ്ലൂ, പിന്നെ അതുപോലെ വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് ആണ്. അപ്പോൾ നമ്മൾ ബഡ്സ്, പിന്നെ അതുപോലെ ഒരു പോയിൻ്റ് ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ആ ഫ്ലവറിൻ്റെ നടുക്കുള്ള ഒരു ഡോട്ട് കിട്ടാനായിട്ട് നമ്മൾ ബഡ്സാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ജസ്റ്റ് ആ ഒരു ഫ്ലവറിന് ഇങ്ങനെ പെറ്റൽ പോലെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു എന്താ പറയുക ഒരു പോയിൻ്റ് ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ടൊന്ന് ഇങ്ങനെ ജസ്റ്റ് വരച്ചു കൊടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് നമ്മളൊരു 1-സ്ട്രോക്ക് പെയിൻറ്റിംഗ് ഇല്ലേ, അപ്പോൾ അതുപോലെ നമ്മളിങ്ങനെ കുറച്ച് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ വൈറ്റിലേക്കും ടച്ച് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ നമ്മളെ ഫ്ലവറിന് നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ അങ്ങനെ വൈറ്റ് കളർ ഫ്ലവർ, ബ്ലൂ കളർ, പിന്നെ രണ്ടും കൂടെ മിക്സ് ആയിട്ട് അങ്ങനെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഞാൻ ഇവിടെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് അതിന് കുറച്ച് ലീഫും സ്റ്റെമ്മൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മളെ ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലാണ്. 1-സ്ട്രോക്ക് പെയിൻറ്റിംഗ് വഴി നമുക്ക് ഒരുപാട് ഡിസൈൻസ് ഒക്കെ ചെയ്യാം. ഇതിപ്പോൾ കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന അത്ര ഈസി ആയിട്ടുള്ള ഒരു ബോട്ടിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കമൻറ്റിലൊന്ന് പിൻ ചെയ്തിടാം കേട്ടോ. ഇനി നമുക്ക് 4-ാമത്തെ ബോട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ തന്നെയാണ്. അപ്പോൾ അതിന് ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ ഇനാമൽ പെയിൻറ്റ് ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളെ കയ്യിലിപ്പം ഗ്ലാസിൻ്റെ ബോട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇനാമൽ പെയിൻറ്റ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടും ബോട്ടിൽ ഫുള്ളായിട്ട് ഒരു 2 കോട്ടൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കിയെടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് കളേഴ്സ് എടുത്തിട്ടുണ്ട്. ഓരോ ഡ്രോപ്പ് മാത്രമായിട്ട് ഞാനിങ്ങനെ ഒരു ട്രേയിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കളേഴ്സൊക്കെ നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണോ ഉള്ളത് ആ ഒരു കളേഴ്സൊക്കെ യൂസ് ചെയ്യാം.
പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പെയിൻറ്റിങ് ചെയ്യാനായിട്ട് ഇവിടെ ഫിംഗേഴ്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്, ബ്രഷ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ ആദ്യം ആ ഒരു പിങ്ക് കളറിലും വൈറ്റിലും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ആ ഒരു ഫിംഗർ. അപ്പോൾ ഒരു കുഞ്ഞ് പെറ്റൽ പോലെ വരുമല്ലോ. എന്നിട്ട് അടുത്ത ഒരു ഇത് വരയ്ക്കേണ്ടത് നമ്മൾ അതിന് തൊട്ടടുത്തായിട്ട് ഒരു പെറ്റൽ പോലെ, അപ്പം അങ്ങനെ ഒരു റൗണ്ടായിട്ടുള്ളൊരു ഫ്ലവർ പോലെ വരച്ച് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ വൈറ്റിൽ അതുപോലെ പിങ്കിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലവറിന് നല്ലൊരു കളറായിട്ട് വരും. അപ്പോൾ ഒരു നല്ല ഭംഗിയുള്ള ഒരു റോസ് പൂവിനെ പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എത്ര വലുപ്പമാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ആ ഒരു പെറ്റൽസിൻ്റെ എണ്ണ അങ്ങനെ കൂട്ടുക കേട്ടോ. അപ്പം നമ്മൾ അതുപോലെ തന്നെ ഒരു ബ്ലൂവും അതുപോലെ വൈറ്റും കൂടെ വെച്ചിട്ടൊരു വേറെ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മളുടെ കളറിൽ കയ്യിലുള്ള ഏത് കളറാണോ അതിൽ കുറച്ചുകൂടി ഒരു അട്രാക്ഷനായിട്ട് തോന്നുകയെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളൊരു നല്ല ഭംഗിയുള്ള ഒരു റോസ് പൂവിനെ പോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു ബ്രഷ് വരെ യൂസ് ചെയ്യാതെ നമ്മൾ കുറേ ഫ്ലവേഴ്സ് ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്കിതിന് കുറച്ച് ലീവ്സും കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ അതിനും ഞാനിവിടെ ഫിംഗേഴ്സ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ, പിന്നെ യെല്ലോ കളർ, ഈ ഒരു മൂന്ന് കളേഴ്സും കൂടെ വെച്ചിട്ടിങ്ങനെ കുറച്ച് ലീഫും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ഈസി ആയിട്ടുള്ള ഒരു നാലാമത്തെ ബോട്ടിൽ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ബോട്ടിൽ ചെയ്യാനായിട്ട് ഞാനൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള നെറ്റാണ്. അപ്പോൾ ഇത് സവാളയൊക്കെ കൊണ്ടുവരുമ്പോഴുള്ള ഒരു ഉണ്ടല്ലേ, പൊട്ടാറ്റോ ഒക്കെ കൊണ്ടുവരുമ്പോഴുള്ള ആ ഒരു നെറ്റാണ്. അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു നെറ്റ് എടുത്തിട്ട് അതിൻ്റെ താഴെ ഭാഗത്ത് ഇങ്ങനെ ഓൾറെഡി കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് നമ്മൾ നമ്മളെ ബോട്ടിലൊന്നും ഇങ്ങനെ ഇറക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ മേലെ നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. ആ ഒരു മേലെയും കെട്ടിക്കൊടുക്കുക, പിന്നെ ആ ഒരു ബോട്ടിലിൻ്റെ നെക്കിൻ്റെ സൈഡിലുണ്ടല്ലോ, അപ്പോൾ അവിടെ നമ്മൾ നല്ല ടൈറ്റായിട്ട് തന്നെ ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഇതിൽ കുറേ കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു റെയിൻബോ തീമിലുള്ള കുറച്ച് കളേഴ്സാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് റെഡ് കളർ വെച്ചിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് ഡാപ്പ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിൽ തന്നെ കുറച്ചും കൂടെ യെല്ലോ കളർ വെച്ച് ചെയ്ത് കൊടുത്തു. അപ്പം നല്ലൊരു ഓറഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ യെല്ലോ കളർ, ഗ്രീന്, ബ്ലൂ, അങ്ങനെ ഒരു റെയിൻബോ തീമിലിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് നമ്മൾ മേലെ കെട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കെട്ടൊക്കെ ഉണ്ടല്ലോ, ആ ഒരു രണ്ട് കെട്ടും നമ്മളൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് നമ്മൾ ആ ഒരു നെറ്റൊന്ന് ഇങ്ങനെ അഴിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ നെറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഡാബ് ചെയ്തപ്പോൾ ആ ഒരു നെറ്റിൻ്റെ ഡിസൈൻ ആ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും വന്നിട്ടുണ്ടാവും. പക്ഷേ എനിക്കിങ്ങനെ ഒരുപാട് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എടുത്തിട്ടുള്ള ഒരു ബോട്ടിൽ ഭയങ്കര ഒരു ചെറുതായിരുന്നു, ആ ഒരു നെറ്റിലേക്ക് ഇങ്ങനെ ഫിറ്റായിട്ട് കടന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കറക്റ്റ് വലിയ ബോട്ടിൽ നോക്കിയിട്ട് എടുക്കാം. അപ്പം ഞാൻ ആദ്യം വലിയ ബോട്ടിൽ എടുത്ത് ചെയ്തു, പക്ഷേ അതിലേക്ക് എൻ്റെ നെറ്റ് ഇങ്ങനെ ഫുള്ളായിട്ട് എനിക്ക് മേലെ കെട്ടാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ ചെറിയ ബോട്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാലും കുഴപ്പമൊന്നുമില്ല, ചില ഭാഗത്തൊക്കെ നന്നായിട്ട് ഡിസൈനൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഒരു നെറ്റ് ഇങ്ങനെ വേസ്റ്റ് ആക്കി കളയാതെ അപ്പോൾ അതിലേക്ക് കുറച്ച് തെർമോക്കോളിൻ്റെ ബോൾസൊക്കെ വെച്ചിട്ട് ഒരു കുഞ്ഞു ബോ പോലെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നെക്കിൻ്റെ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു ബോട്ടിലിൻ്റെ ബാക്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് ക്ലൗഡ് പോലെ ഇങ്ങനെ ജസ്റ്റ് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും കൂടി ചെയ്ത് കൊടുത്തപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് നമ്മൾ ആ ഒരു ബോട്ടിൽ കാണാനായിട്ട്. ഇന്നത്തെ അഞ്ച് ബോട്ടിലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.